പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ജോബി. വയനാട് പൂമല സെൻറ്റ് റോസല്ലോസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിലെ ആരാധ്യരായ HM ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, PTA, പിന്നെ എനിക്കത്രയും വേണ്ടപ്പെട്ട സ്റ്റുഡൻസ്. വേണ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ വളരെ അകലെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ചേക്കേറിയ ഈ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ ഞാൻ ആദ്യം കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ കരുത്തോടെയും കൂടുതൽ കരുതലോടെയും ഇരിക്കുവാനാണ് ദൈവം നമ്മളെ തന്നെ ഏൽപ്പിച്ചത് എന്ന് ഓരോ രക്ഷകർത്താവും അധ്യാപകരും ആദ്യം കരുതുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അവരുടെ പരിമിതികളെ എങ്ങനെ സാധ്യമാക്കി കൊടുക്കുവാൻ തക്ക ഊർജം അവർക്ക് കൊടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. നമുക്ക് ഒട്ടും പരിമിതിയില്ലാതെ നമ്മൾ സ്വയം ചിന്തിക്കുന്നു, പക്ഷേ പരസ്പരം ആശയവിനിമയം പോലും നടത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സ്നേഹപരമായ ഒരു ആശയവിനിമയം നടത്തുവാൻ കഴിയാത്തതാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. കുമാരനാശാൻ്റെ നനനിയിൽ പറയുന്നുണ്ട്, തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാനൊന്നുമേ നരൻ ഉപായം ഈശ്വരൻ. ഇന്ന് ഭാഷ ഇത് അപൂർണ മിന്നഹോ വന്നു പോവും പിഴയുമർത്ഥ ശങ്കയാൽ. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ. ഇന്ന് ഭാഷ ഇത് അപൂർണ മിന്നഹോ വന്നു പോവും പിഴയുമർത്ഥ ശങ്കയാൽ. നമ്മുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുവാൻ അന്യനെ ഉള്ള ആ ഒരു ഉപായം അന്യന് കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമല്ലേ? പരസ്പരം ആശയവിനിമയത്തിൽ തന്നെ എന്തുമാത്രം പിഴകളുണ്ട് എന്നുള്ളതും സത്യമല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആശയവിനിമയം കൊടുക്കുവാൻ, യഥാർത്ഥ സ്നേഹം പങ്കിട്ട് കൊടുക്കുക, സന്തോഷം പങ്കിട്ട് കൊടുക്കുക, ചുറ്റുപാടുകളെ അറിയാനുള്ള സാധ്യതകൾ അവർക്കുണ്ടായി കൊടുക്കുക, ഈശ്വരൻ നിറഞ്ഞ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോബി.